பகல் கினாவின் பனி நீர் மழை பண்டு நின் முகம் பகர்ந்த கந்தம் இளஞ்சி பூ மனமொழி ഇത് ഇലഞ്ഞി മരത്തിന്റെ ഒരു ബോൺസായിയാണ്. ഏകദേശം 10 വർഷത്തെ പ്രായമുണ്ട് ഈ കുഞ്ഞു മരത്തിന്. മനോഹരമായ ഒരു നിത്യഹരിത വൃക്ഷമാണിത്. അതുകൊണ്ട് തന്നെ ബോൺസായിക്ക് ഏറ്റവും ഉത്തമമാണിത്. എപ്പോഴും കടും പച്ച നിറമുള്ള ഇലകൾ ഈ മരങ്ങൾ നിറയെ ഉണ്ടാവും. ബകുളി എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇലഞ്ഞി എരിഞ്ഞി, ബകുളം, ഇലന്നി, മുകുര എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മൈമോസോപ്സ് ഇലഞ്ഞി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. സ്പാനിഷ് ചെറി എന്നും ഇത് അറിയപ്പെടുന്നു. മാർച്ച് ജൂലൈ മാസങ്ങളിൽ ഇലഞ്ഞിയിൽ നല്ല ക്രീം നിറത്തിലുള്ള കുഞ്ഞു പൂക്കൾ വിരിയും. രാത്രികൾ ഇലഞ്ഞി ഗന്ധത്തിൽ മുഴുകുന്ന കാലമാണിത്. ഇതിന്റെ പഴത്തിന് ചെറിയ ചവർപ്പ് കലർന്ന മധുരമാണ്. വിത്ത് പാകിയും കമ്പ് മുളപ്പിച്ചും വായുവിൽ പതിവെച്ചും ഇതിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. വീട്ടിൽ നടാവുന്ന പൂമരമാണിതെന്ന് വരാഹമിഹിരൻ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലം മൂപ്പെത്താൻ 6 മാസം മുതൽ 8 മാസം വരെ എടുക്കും. ആയുർവേദത്തിൽ ഇലഞ്ഞിയുടെ തൊലിയിൽ നിന്ന് നിർമ്മിക്കുന്ന കഷായം മുഖരോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ഇലയും തോലും ചെറിയ കമ്പുകളും ഗന്ധശുചീകരണത്തിന് ഉപയോഗിച്ചിരുന്നു. ഇലഞ്ഞിക്കായകളിൽ നിന്ന് ശാസ്ത്രീയമായി വേർതിരിച്ചെടുത്ത ഫ്ലേവോൺ തന്മാത്രകൾക്ക് ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വിത്തിൽ നിന്നും കിട്ടുന്ന എണ്ണ പണ്ട് കാലത്ത് ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അമിത വിയർപ്പിന് ഇലഞ്ഞിപ്പൂക്കൾ കൊണ്ട് കഷായം വെച്ച് കുടിച്ചാൽ നല്ലതാണ്. ശരീരത്തിന് തണുപ്പും അനുഭവപ്പെടും. മോണവീക്കത്തിനും പല്ലുവേദനയ്ക്കും ഇലഞ്ഞിപ്പട്ട തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുന്നത് നല്ലതാണ്. തെക്കൻ ഏഷ്യയിലും വടക്കേ ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഈ മരം ബോൺസായി ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. മണ്ണിന് മീതയായി വേരുകൾ വേഗം ഉയർന്നു വരികയും വലിയൊരു വൃക്ഷത്തിന്റെ പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റൊരു ബോൺസായുമായി ഞങ്ങൾ വീണ്ടും എത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. താങ്ക് യു.